സമകാലിക ഇന്ത്യ ഏറ്റവും കൂടുതൽ നേരിടുന്ന വെല്ലുവിളികളിൽ ഒന്നാണ് മാധ്യമ സ്വാതന്ത്ര്യം. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേക ഭേദഗതി പ്രകാരം നിയമപരിരക്ഷയുടെ അനുച്ഛേദം 19(1)(a) പ്രകാരം സംരക്ഷിക്കപ്പെടുന്നതാണ് മാധ്യമ സ്വാതന്ത്ര്യം. എന്നാൽ ബിജെപി സർക്കാരിന്റെ ഫാസിസ്റ്റ് നയങ്ങളെ വിമർശിക്കുന്ന മാധ്യമപ്രവർത്തകരെ ക്രിമിനൽ കുറ്റം ചുമത്തി തുറുങ്കിലടയ്ക്കുന്ന ഒട്ടേറെ സംഭവങ്ങളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കണ്ടുവരുന്നത്. അടുത്തിടെ ഡൽഹിയിൽ ഒരു സ്വതന്ത്ര മാധ്യമപ്രവർത്തകനായ മൻദീപ് ലൂണിയെ ഒന്നിലധികം FIR രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്ത സംഭവം മോദി സർക്കാരിന് കീഴിൽ രാജ്യത്തെ ജനാധിപത്യത്തിന് മങ്ങലേൽക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഇന്നേവരെ ഒരു പത്രസമ്മേളനം പോലും നടത്താതെ റേഡിയോയിലൂടെ മൻ കി ബാത്ത് എന്ന പരിപാടിയിലൂടെ മാത്രം രാജ്യത്തെ ജനങ്ങളോട് സംസാരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ മാധ്യമങ്ങളെ അടിച്ചമർത്തുന്നതിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്ന വിജ്ഞാപനങ്ങളും മറ്റും അതേപടി പ്രസിദ്ധീകരിക്കുന്ന മാധ്യമങ്ങൾക്ക് BJP സർക്കാരിൻ്റെ പ്രത്യേക പരിഗണന ലഭിക്കാറുണ്ടെന്നതാണ് സത്യം. സർക്കാരിൻ്റെ നയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതോ BJPയുടെ ഹിന്ദുത്വ അജണ്ടയ്ക്കെതിരായി സംസാരിക്കുകയോ ചെയ്യുന്ന മാധ്യമങ്ങളെയോ മാധ്യമപ്രവർത്തകരെയോ ആണ് രാജ്യദ്രോഹം പോലുള്ള കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്യുന്നത്. മലയാളി മാധ്യമപ്രവർത്തകനായ സിദ്ദീഖാപ്പനെ UAPA അടക്കം കടുത്ത നിയമങ്ങൾ ചുമത്തിയാണ് ഉത്തർപ്രദേശ് പോലീസ് October 5 ജയിലിലടച്ചത്. ഹത്രാസിൽ ദളിത് പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോഴായിരുന്നു ഉത്തർപ്രദേശ് പോലീസ് സിദ്ദീഖാപ്പനെ അറസ്റ്റ് ചെയ്തത്. രണ്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കൊപ്പം പിടിയിലായ കാപ്പൻ കലാപമുണ്ടാക്കാനായാണ് പുറപ്പെട്ടത് എന്നാണ് പോലീസിന്റെ വാദം. അറസ്റ്റ് ചെയ്ത് ഒരു മാസം വരെ അഭിഭാഷകനെ കാണാനുള്ള അനുവാദം പോലും യോഗി സർക്കാർ നിഷേധിച്ചു. ഒടുവിൽ പ്രായമായ അമ്മയെ കാണാനായി ഇടക്കാല ജാമ്യം അനുവദിച്ചതിന് ശേഷം മടങ്ങിയെത്തിയ കാപ്പൻ ഇപ്പോഴും ജയിലിൽ തുടരുകയാണ്. ഒരു അറസ്റ്റിൽ പോലും മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയാത്ത BJP റിപ്പബ്ലിക് TV എഡിറ്റർ അർണബ് ഗോസ്വാമിയെ അറസ്റ്റ് ചെയ്ത് മണിക്കൂറുകൾക്കകം തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. സംഘപരിവാർ അജണ്ടകളുടെ പ്രചാരകനായ ഗോസ്വാമിക്ക് വേണ്ടി കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, സ്മൃതി ഇറാനി, പ്രകാശ് ജാവ്ദേക്കർ എന്നിവരുൾപ്പെടെയുള്ള BJP നേതാക്കളാണ് രംഗത്തിറങ്ങിയത്. ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ BJP സർക്കാരുകൾ തന്നെ പല മാധ്യമപ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തപ്പോഴൊന്നും മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മിണ്ടാതിരുന്ന BJP നേതാക്കളാണ് അർണബ് ഗോസ്വാമിക്ക് വേണ്ടി വാദിച്ചത്. ദി വയർ ഹിന്ദിയുടെ റിപ്പോർട്ടറായിരുന്ന സ്വതന്ത്ര പത്രപ്രവർത്തകനായ കനോജിയെ കഴിഞ്ഞ 2 വർഷത്തിനിടെ 2 തവണയാണ് ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2 തവണയും BJP സർക്കാർ രാജ്യദ്രോഹ കുറ്റമാണ് ചുമത്തിയത്. എന്നാൽ 2 കേസുകളിലും കോടതി അദ്ദേഹത്തെ വിട്ടയക്കാൻ ഉത്തരവിട്ടു. അസമീസ് ജേർണലിസ്റ്റും DY365 ലേഖകനുമായ ശർമ്മയെ 2020 ജൂലൈ 16 ജില്ലാ വനം ഉദ്യോഗസ്ഥന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തു. കന്നുകാലി കള്ളക്കടത്തും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ ബന്ധത്തെക്കുറിച്ച് ശർമ്മ വാർത്ത ചെയ്തിരുന്നു. ഇതിന്റെ പ്രതികാരമായിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. പല പ്രതിഷേധങ്ങൾക്കും ശേഷം കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ സർക്കാരിന് ഉത്തരവിടേണ്ടി വന്നു. ഗുജറാത്തിലെ ഒരു ന്യൂസ് പോർട്ടലിന്റെ എഡിറ്ററായ ധവൾ പട്ടേലിനെ 2020 മെയ്യിലാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത്. സംസ്ഥാന മുഖ്യമന്ത്രി വിജയ് രൂപാനിയെ കുറിച്ച് വാർത്ത എഴുതിയതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് രാജ്യദ്രോഹ കുറ്റം നേരിടേണ്ടി വന്നത്. അറസ്റ്റിലായി ആഴ്ചകൾക്ക് ശേഷം കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു. ഹരിയാനയിലെ ജജ്ജറിൽ ഹിന്ദി ദിനപത്രത്തിന്റെ ഫോട്ടോ ജേർണലിസ്റ്റ് കോഹൽ 2020 മെയ് 7 പോലീസ് അറസ്റ്റ് ചെയ്തത്. 1 മാസത്തിന് ശേഷം അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി വെറുതെ വിടുകയായിരുന്നു. മുംബൈ ആസ്ഥാനമായുള്ള പത്രപ്രവർത്തകനും പ്രമുഖ മറാത്തി ന്യൂസ് ചാനലിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററുമായ രാഹുൽ കുൽക്കർണിയെ കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള പാസഞ്ചർ ട്രെയിനിനെ കുറിച്ച് വ്യാജ വാർത്ത പ്രചരിപ്പിച്ചു എന്ന പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കോവിഡ് കാലത്ത് വ്യാജ വാർത്ത നൽകി ആളുകളെ ബാന്ദ്ര സ്റ്റേഷനിൽ ഒത്തുകൂടാൻ പ്രേരിപ്പിച്ചു എന്നതായിരുന്നു കുറ്റം. 4 മാസത്തിന് ശേഷം അദ്ദേഹത്തെ എല്ലാ കുറ്റങ്ങളിൽ നിന്നും ഒഴിവാക്കി. 2 വിദേശ പൗരന്മാർ ഉൾപ്പെടുന്ന ചാരസംഘത്തിന്റെ ഭാഗമാണെന്ന പേരിൽ 2020 സെപ്റ്റംബറിൽ ഡൽഹി പോലീസ് സ്വതന്ത്ര പത്രപ്രവർത്തകൻ രാഹുൽ ശർമ്മയെ ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തു. സ്റ്റേറ്റ് ടൈംസിന്റെ ലേഖകൻ തെവാങ് റിങ്സിൻ 5 സെപ്റ്റംബർ അറസ്റ്റിലായത് BJP MP ഫേസ്ബുക്കിൽ എഴുതിയതിനാണ്. എന്നാൽ അറസ്റ്റ് ചെയ്ത അന്നു തന്നെ തെവാങ് റിങ്സിന് കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു.